ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രം വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കിരൺ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത്. ആ കല്യാണി, നീ വേണമെങ്കിൽ ഇടക്ക് കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ. അത് കേട്ടത് കല്യാണിയും ദീപയും ഞെട്ടലോടു കൂടെ കിരണിനെ നോക്കുക. അപ്പോൾ ദീപ, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞേ? അമ്മ അമ്മയെ അങ്ങോട്ട് പോയാൽ അമ്മ കുഞ്ഞിനെ എടുക്കുമോ? ഏയ്, അതൊന്നുമില്ല. എന്നാലും എനിക്ക് ഒരു മനസ്സിലൊരാകാംക്ഷ എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ അമ്മ കുഞ്ഞിനെ ഒന്ന് എടുത്താലോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുമ്പോൾ സ്നേഹം ഇത്തിരി കൂടിയാലോ? അതെ, ഈ അമ്മമാർ എത്ര വാശി കാണിച്ചാലും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ മനസ്സലിയും. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, കല്യാണി കുഞ്ഞിനെയും കൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയാലേ, ചിലപ്പോൾ അമ്മയ്ക്ക് സ്നേഹം കൂടിയാലോ? ഏയ്, അമ്മയ്ക്ക് അതൊന്നും കൂടാൻ പോകുന്നില്ല. ഇതൊക്കെ എൻ്റെ വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. പിന്നെ അച്ഛനെയും അമ്മയെയും അച്ഛനെയും താരാൻ്റെയൊക്കെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഒരു കാലത്തും അമ്മ അംഗീകരിക്കാൻ പോകുന്നില്ല. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ചെറിയൊരു വിശ്വാസം മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കല്യാണിയോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ പിന്നെ ഇപ്പോൾ അമ്മയെ പോയി കണ്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അന്ന് ഞാനും കല്യാണിയും കൂടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോഴും കുഞ്ഞിനെ മൈൻഡ് പോലും ചെയ്തില്ല. അങ്ങനെയുള്ളപ്പോൾ അമ്മ മൈൻഡ് ചെയ്യുമെന്ന് പോലും എനിക്ക് പേടിയുണ്ട്. ഇപ്പോൾ അമ്മ വന്നത് തന്നെ ചിലപ്പോൾ അപ്പുറത്തുള്ള ആ എൻ്റെ അങ്കിളെന്ന് പറയുന്ന രാക്ഷസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, അവിടെ അവരില്ലാത്ത സമയത്ത് ഞാനും കല്യാണി കയറി മോഷ്ടിക്കുമെന്ന്. ഞങ്ങൾ കള്ളന്മാരാണല്ലോ. അതുകൊണ്ടായിരിക്കും അമ്മ അവിടെ വന്ന് താമസിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നും ഇല്ല മോനെ. അമ്മയുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ കുഞ്ഞുവാവയും നിങ്ങളെയൊക്കെ കാണാമല്ലോ. എത്രയൊക്കെ ആയാലും ആ അമ്മ വളർത്തിയ മകനെ ആ അമ്മയ്ക്ക് അറിഞ്ഞൂടെ മോൻ അങ്ങനെ മോഷ്ടിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ ആ അമ്മയ്ക്ക് എത്ര നേരം വേണം എന്നൊക്കെ ചോദിക്കുകയാണ്. ആ അതൊക്കെ അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷെ എന്തായാലും എൻ്റെ അമ്മയുടെ സ്വഭാവമല്ലേ, എപ്പോൾ നിറം മാറുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കല്യാണി, ഏയ് അങ്ങനെയൊന്നുമില്ല, അമ്മ പാവുക എന്നും പറയണം. ആ ഇടയ്ക്കൊക്കെ ഇവള് എൻ്റെ അമ്മയെ പുകഴ്ത്തി പറയുന്നതിന് കൂടുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ എപ്പോൾ കുറ്റപ്പെടുത്തിയാലും ഇവള് അങ്ങനെയൊന്നും അല്ല, അമ്മ പാവമാണെന്ന് എന്നോട് പറഞ്ഞു തന്നിരുന്നത്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്കറിയാമല്ലോ. ഇവള് കാര്യമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഞാനറിയാതെ അമ്മായി അമ്മയും മരുമകളും കൂടെ എന്തെങ്കിലും ഇടപാടുണ്ടോ? അത് കേട്ടത് കല്യാണി, അയ്യോ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ദീപ, ഹാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ദേ കല്യാണി മോള് സാറിനോട് മോനോട് പറയാതിരിക്കുമോ? ആ അത് ശരിയാ, ഞാനറിയാത്തൊരു കാര്യം ഇവളുടെ മനസ്സിലില്ല. ആ എന്നാൽ പിന്നെ സമയമായി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് കിരൺ എഴുന്നേറ്റ് നേരെ കൈ കഴുകിയിട്ട് നേരെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് വാവേ ദേ അച്ഛനിപ്പോൾ വെറുതെ നുണയം പറഞ്ഞ് കമ്പനിയിലേക്ക് പോവുക. ഞാൻ പോയി കഴിയുമ്പോഴേ മോളുടെ അമ്മ മോളെ മുത്തശ്ശീരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ അമ്മാമ്മയുണ്ട്. അമ്മാമ്മയുടെ കണ്ണ് വെട്ടിച്ച് മോളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയിക്കോളും. അവിടെ ചെന്ന് കഴിയുമ്പോൾ മുത്തശ്ശിയെ നന്നായിട്ട് സ്നേഹിച്ചോണേ. ഇതാണ് കിട്ടിയ അവസരം. ഈ അവസരം പാഴാക്കരുത് കേട്ടോ. ആ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞാവയെടുത്ത് ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ പാട്ട് പാടി ഇങ്ങനെ താലവലിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കല്യാണി വന്നിട്ട് ഇതെന്ത് പറ്റി? അതെ, ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് കുഞ്ഞിനെ ഒന്ന് എടുത്ത് കളിപ്പിക്കാമെന്ന് കരുതി. ആ എന്നാലേ ദേ ഞാൻ പോവുക, ഉച്ചയാവുമ്പോഴത്തേക്ക് വരും കേട്ടോ എന്നും പറഞ്ഞ് കല്യാണിയുടെ കയ്യിലേക്ക് കുഞ്ഞാവയെ കൊടുത്തിട്ട് കിരൺ സന്തോഷത്തോടെ അങ്ങോട്ട് പോവുകയാണ്. കിരൺ പോയി കഴിഞ്ഞ പോകുന്നേരം നമ്മുടെ കല്യാണിയും പിന്നാലെ പോയി ഉമ്മറത്ത് നിൽക്കുക. അപ്പോൾ കിരൺ ജനലിലൂടെ നോക്കുക. അവിടെ അമ്മ ജനൽ തുറന്നിട്ടിട്ടുണ്ട്, കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് കിരൺ കല്യാണിയോട്, അതെ ഞാൻ പോയി കഴിയുമ്പോൾ എവിടെയും പോയി കളഞ്ഞേക്കരുത് കേട്ടോ, ദേ അമ്മ ഇവിടെ ഉണ്ട്, അമ്മ ഒറ്റക്കാക്കിയിട്ട് എവിടെയും പോരുത് എന്നൊക്കെ പറയണം. അത് കേട്ട കല്യാണി ചിരിച്ചുകൊണ്ട് നിൽക്കുക. എന്നാൽ ചക്കരവാവേ അച്ഛൻ പോയിട്ട് വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോയി. കിരണിൻ്റെ കാറിൽ പോകുന്ന ശബ്ദം കേട്ടതും രൂപ ജനലിൽ കൂടി നോക്കുക. അപ്പോൾ തന്നെ രൂപ ഫോണെടുത്ത് കല്യാണിയെ വിളിച്ചു, മോളെ കിരൺ പോയില്ലേ? അപ്പോൾ കല്യാണി ഇവിടെ തലയാട്ടുകയാണ്. ആ എനിക്ക് ദൂരെ നിന്ന് കുഞ്ഞിനെ കണ്ടിട്ട് ഒരു തൃപ്തിയില്ല മോളെ. ഒരു കാര്യം ചെയ്, മോൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇപ്പം കിരൺ അവിടെ ഇല്ലല്ലോ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാ മോളെ എന്നും പറഞ്ഞ് രൂപ പറയാതെ കേട്ടത് കല്യാണി ഇങ്ങനെ തലയാട്ടുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് അകത്തേക്ക് പോയി. അപ്പോൾ രൂപ സന്തോഷത്തോടെ ഉള്ളിൽ പോയി ഇരിക്കുക. ഈ സമയം കുഞ്ഞിനെ കടത്തിയിട്ട് കല്യാണി പോയി ദീപയുടെ അടുത്തേക്ക് ചെല്ലുക. ദീപ അവിടെ തലയിലെ എണ്ണയൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മോളെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അല്ല മോളെ, കിരൺ മോൻ ഇന്നലെ ഓഫീസിലേക്ക് പോകുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ, പിന്നെ എന്താ പെട്ടെന്ന്? ആ എനിക്കറിയില്ലമ്മേ, എന്നോടൊന്നും പറഞ്ഞില്ല. അതുമല്ല, ഹരിയേട്ട മീറ്റിങ്ങിന് വിളിച്ചു എന്നല്ലേ പറഞ്ഞത്. ചിലപ്പോൾ പെട്ടെന്ന് വന്ന മീറ്റിംഗ് ആയിരിക്കും. ആ ഇനിയിപ്പോൾ അങ്ങനെ കിരൺ മോൻ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ. ഇവിടെ മോക്ക് കൂട്ടായിട്ട് അമ്മയുണ്ടല്ലോ, മോനെ അങ്ങനെ പിടിച്ചു വെക്കുന്നത് ശരിയല്ല മോളെ. മോന് ജോലിക്കൊക്കെ പോകണ്ടേ? അതുമല്ല, നിങ്ങളുടെ കമ്പനി ദേ ഒറ്റപ്പെടുത്തി കളയരുത്. മോളുടെ സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് ആ കമ്പനി ഇത്രയും നിലയിലെത്തിയത്. ഇനിയും മോള് കിരൺ മോനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ കല്യാണി, ആ അത് തീർച്ചയായിട്ടും അമ്മേ. പിന്നെ മോളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. കുഞ്ഞിനെ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അതൊന്നോർത്ത് മോൾ പേടിക്കേണ്ട. എന്തായാലും അധികം വൈകാതെ തന്നെ
മോൾക്കും ശബ്ദം തിരിച്ചു കിട്ടുമല്ലോ. മോളുടെ സംസാരശേഷി തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ താലാട്ട് പാട്ടുപാടി ഉറക്കുന്നത് മോളായിരിക്കും. എന്താ അമ്മ പറയുന്നത് വിശ്വാസമില്ലേ? അത് കേട്ടത് കല്യാണി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അപ്പോൾ ദീപ, ആ എന്നാൽ പിന്നെ അമ്മ കുളിച്ചിട്ട് വരാം. ആ പിന്നെ മോനെ ഏത് നേരം പിടിച്ചു നിർത്തണ്ട കേട്ടോ, അവൻ അതൊരു വീർപ്പുമുട്ടലായിരിക്കും. ശരി അമ്മേ എന്നും പറഞ്ഞ് കല്യാണി തലയാട്ടുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ കുളിക്കാനായിട്ട് പോയി. പോയി കഴിഞ്ഞതും കല്യാണി പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു. അതിനുശേഷം നേരെ അങ്ങോട്ട് പോവുക രൂപയുടെ വീട്ടിലേക്ക്. അങ്ങനെ അങ്ങോട്ട് നടന്ന് രൂപയുടെ വീടിൻ്റെ ഉമ്മറത്ത് പോയി കോളിംഗ് ബെല്ലടിച്ചു. രൂപ കഥക തുറന്ന് കുഞ്ഞിനെയും അമ്മയെയും കണ്ടതും രൂപയ്ക്ക് ഭയങ്കര സന്തോഷം. വാ മോളെ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ കല്യാണി കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുക. എൻ്റെ കുഞ്ഞിനെ ഇങ്ങ് താ എന്നും പറഞ്ഞ് രൂപ കുഞ്ഞാവെ എടുത്തു. ഹോ എന്തൊരാശ്വാസം, ഇത്രയും നേരം ദൂരത്തു നിന്ന് കണ്ടപ്പോൾ കുഞ്ഞിൻ്റെ ഒന്ന് നന്നായിട്ട് കാണാൻ പോലും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്തായാലും മോള് വന്നുല്ലോ. അല്ല മോളുടെ അമ്മ എവിടെ? അത് കേട്ടതും കല്യാണി കുളിക്കാൻ പോയിരിക്കുക എന്നും പറയാണ്. കുളിക്കാനോ? ഈശ്വര അപ്പം പെട്ടെന്ന് പോകേണ്ടി വരുമല്ലോ, അമ്മ കുളിച്ചിപ്പോൾ ഇറങ്ങില്ലേ. ഏയ് അമ്മക്ക് കുളിക്കാൻ എന്തായാലും കുറച്ച് നേരമെങ്കിലും എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ സമയം നോക്കി വന്നത്. ആ മോള് വാ നമുക്കവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് കൂട്ടി രൂപ കല്യാണിയും കൂട്ടി അകത്ത് പോയിരിക്കുകയാണ്. അതേസമയം കല്ല് കുഞ്ഞാവ് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. മോനെ ചക്കരെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കര ഈണത്തിൽ രൂപ പാടുക. സത്യം പറഞ്ഞ രൂപയുടെ പാട്ട് കേട്ട് എനിക്കൊരു ഉറക്കം വന്നു കേട്ടോ. അപ്പോൾ രൂപ പാട്ട് പാടി വാവെ ഉറക്കിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണി ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ കിരൺ ഇതേ പാട്ട് തന്നെയാണല്ലോ ഇപ്പോൾ പാടിയിട്ട് പോയത്, കിരൺ സാറും അതേ പാട്ട് തന്നെ പാടിയല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുമ്പോൾ രൂപ മോളെന്താ ആലോചിക്കുന്നത്? അത് പിന്നെ കിരൺ സാറും ഇപ്പോൾ ഈ പാട്ടാണ് പാടിയത്, കിരൺ മോനും ഈ പാട്ട് പാടിയെന്നോ? അതെ അമ്മേ, ഇപ്പോൾ കമ്പനിയിലേക്ക് പോകാൻ ഇറങ്ങിയ സമയത്ത് ഈ കുഞ്ഞുവാവയെ എടുത്ത് ഈ പാട്ട് പാടിയിട്ടാണ് പോയത്. അത് പിന്നെ അവൻ ഓർമ്മ വെച്ച കാലത്തും അവൻ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പും ഈ പാട്ട് പാടി തന്നെയാണ് ഞാൻ അവനെ ഉറക്കാറ്, അതുകൊണ്ടാണ് അവനീ പാട്ട് മറക്കാത്തത് എന്നും പറഞ്ഞ് രൂപ വീണ്ടും കുഞ്ഞാവയെ പാട്ട് പാടി ഉറക്കുക. ഈ സമയം കുഞ്ഞു നന്നായിട്ട് കരയുന്നുണ്ടോ മോളെ? പിന്നെ ഭയങ്കര കരച്ചിലല്ലേ, ഏത് നേരവും കരച്ചില. ഹാവൂ സമാധാനമായി. എന്തായാലും കുഞ്ഞിന് ശബ്ദമുണ്ട്, മോള് വിഷമിക്കൊന്നും വേണ്ട. കുഞ്ഞിനെ താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം മോക്കുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. എന്തായാലും മോളുടെ ശബ്ദവും ഏറ്റവും അടുത്ത ഓപ്പറേഷനിൽ തന്നെ നടക്കും, അതുകൊണ്ട് തന്നെ മോളുടെ ശബ്ദം പെട്ടെന്ന് തിരിച്ചു കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കും മോളെ, എല്ലാ സന്തോഷവും മോക്കുണ്ടാവും. നല്ലൊരാൺകുഞ്ഞിനെ ദൈവം തന്നു. എന്തായാലും ദേ കിരൺ മോൻ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. കമ്പനിയിലെ കാര്യങ്ങളൊക്കെ മോളും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ കമ്പനിക്ക് ഇന്ന് പുറത്ത് നല്ല പേരാണ്, അതുകൊണ്ട് ആ പേരുണ്ടാവാൻ കാരണക്കാരി മോള് കൂടെ ചേർന്നുണ്ടാക്കിയതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തും. ഈ കുഞ്ഞ് ജനിച്ചതോടുകൂടെ നിങ്ങളുടെ ഐശ്വര്യം കൂടും എന്നൊക്കെ പറഞ്ഞ് രൂപ കുഞ്ഞാവെ പിടിച്ചിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സരീവിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. വയറ്റത്ത് തലേണയും വെച്ച് അവൾ എത്ര നാൾ അവളുടെ ഭർത്താവിനെ പറ്റിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ മുഴുവനും. ആ എന്തായാലും മനോഹരനെ പോലെ ഒരു ഫ്രോഡിനെ പറ്റിക്കുന്നതിലും തെറ്റൊന്നുമില്ല, അവൻ പറ്റിക്കപ്പെടണം. പിന്നെ അവൾക്കൊത്തൊരു ഭർത്താവ് തന്നെയാണ് മനോഹർ. ആ അവളുടെ കള്ളത്തരങ്ങൾക്ക് അവൻ കറക്റ്റ് തന്നെയാണ് മോളെ എന്നൊക്കെ പറയുക. എന്തായാലും സരയുവിന് ഇനി ജന്മത്തേക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നില്ല, പക്ഷേ ഭാഗ്യങ്ങളെല്ലാം മോൾക്കായിരിക്കും. ഒരാൺകുഞ്ഞ് ജനിച്ചു, സന്തോഷം. നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിനക്ക് സംസാരശേഷിയും കിട്ടും. പക്ഷേ സരയുവിനെല്ലാം നഷ്ടപ്പെട്ട് അവൾ ഒരു ഗുണവും പിടിക്കാതെ ഇവിടെ ഇങ്ങനെ ജീവിക്കേണ്ടി വരും മോളെ. കണ്ടില്ലേ ഇപ്പം തന്നെ ഇവിടെ നിന്നും മുങ്ങിയതാ. എന്തിനാണെന്നറിയാമോ? അവളുടെ അമ്മമ്മയെ കാണാനുള്ള പോക്കൊന്നും അല്ല അത്, തലേണെ അഴിച്ചു വെച്ച് സ്വസ്ഥമായിട്ട് അവൾക്ക് കറങ്ങി നടക്കണം, അതിനുവേണ്ടി മുങ്ങിയതായിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രൂപ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കുഞ്ഞാവയ്ക്കിടാൻ എന്തെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? അപ്പം കല്യാണി ഇല്ലമ്മേ എന്നും പറയുക. പേടിക്കേണ്ട, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. മോള് ധൈര്യമായിട്ടിരിക്കും. ആ എന്നാലേ നമുക്ക് കുറച്ചേരം വർത്തമാനം പറഞ്ഞ് ഇവിടെ ഇരുന്നാലോ, അമ്മ കുളിച്ചു വരാൻ വൈകുമല്ലോ അല്ലേ. ആ കുറച്ച് വൈകും അമ്മേ എന്നൊക്കെ പറഞ്ഞ് കല്യാണി അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം രൂപ കുഞ്ഞാവെ വീണ്ടും പാട്ടുപാടി ഉറക്കുക. ഈശ്വര എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റിയ മതിയായിരുന്നല്ലോ മോളെ. ഇനി കിരൺ മോനെ ഓഫീസിലേക്ക് പോകുമ്പോൾ മോള് പോകണ്ടെന്ന് പറയണ്ട കേട്ടോ. അവൻ പോയിക്കോട്ടെ, എപ്പോൾ അവൻ പോയാലും മോള് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് പോര്. എന്തായാലും ആ കള്ളക്കൂട്ടങ്ങൾ വരാൻ രണ്ട് മൂന്ന് ദിവസം എടുക്കും. അവർ വരുന്നത് വരെ നമുക്കിങ്ങനെ അടുത്തിരുന്ന് കുഞ്ഞിനെയും കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാമല്ലോ എന്നൊക്കെ രൂപ പറയുക. അത് കേട്ടത് കല്യാണി ശരിയമ്മേ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന സോണിയാണ് ആ വക്കീൽ നോട്ടീസ് മുഴുവനും സോണി വായിച്ചു കഴിഞ്ഞതും സോണിയുടെ മനസ്സാകെ അങ്ങോട്ട് പതറിപ്പോയി. ഈശ്വര
ഒരു പെണ്ണിനും ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് വരെ സോണി ചിന്തിച്ചു പോയി. അപ്പോൾ പാറും ബൈജും ഇങ്ങനെ നോക്കി നിൽക്കുക സോണിയെ. ഈശ്വര എന്ത് പറ്റിയെന്നാവോ, സോണിയുടെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ബൈജു ചോദിക്കുക, എന്താ സോണി, എന്താ വക്കീൽ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്? ഹാ, ഇത് നിങ്ങൾ കാണണ്ട, ഇത് നിങ്ങൾ കണ്ട ആർക്കാണെങ്കിലും ദേഷ്യം വന്നു പോകും. ചിലപ്പോൾ അവനെ ഇപ്പം തന്നെ പച്ചയ്ക്ക് ചുട്ടരിക്കും. അത്രയ്ക്ക് വൃത്തികെട്ട വാക്കുകളാണ് എന്നെക്കുറിച്ച് ഈ വക്കീൽ നോട്ടീസിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്താ സോണി അത്, എന്താണെങ്കിലും പറ. ഇല്ല ബൈജു, അത് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും ഇതിനുള്ള തിരിച്ചടി ഞാൻ അവന് കൊടുത്തിരിക്കും. എന്നെ ഒരു വൃത്തികെട്ട സ്ത്രീയായിട്ട് ചിത്രീകരിച്ച ഈ നോട്ടീസിൽ മുഴുവനും അവൻ്റെ വക്കീൽ എഴുതി ചേർത്തിരിക്കുന്നത്. ആ, ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും എന്താ പറയുക, കണ്ണുനീരല്ല വരുന്നത്, പ്രതികാരമാണ് പ്രതികാരം. അവനോടുള്ള പ്രതികാരം എനിക്കിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഇത് കേട്ടതും ബൈജുവും പറും, എന്നാൽ പിന്നെ ആൻറ്റി അവൻ അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തൂടെ? ഇല്ല മോളെ, ഒരൊപ്പിലൂടെ അവനെ അങ്ങനെ സ്വതന്ത്രനാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്തായാലും അവനെ ഒന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും. അത് കേട്ടതും ബൈജു, എന്നാൽ പിന്നെ സോണിയുടെ അച്ഛനൊന്ന് വിളിക്ക്, സാറിനോടൊരു കാര്യം അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ തൂക്കിയെടുത്ത് സാറ് പഞ്ഞി കിട്ടോളും. പിന്നെ എന്തിനാ സോണി നീ ഇങ്ങനെ വിഷമിക്കുന്നേ? അത് കേട്ടതും നമ്മുടെ സോണി, ഇല്ല, ഇതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. അവനെ സ്നേഹിച്ചതും ഞാനാണ്, അവനെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും ഞാനാണ്. എൻ്റെ അമ്മയും എൻ്റെ ഏട്ടനും ഒക്കെ എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, അവനെപ്പോലുള്ളൊരു പെരുങ്കളനെ സ്നേഹിക്കരുത്, അവനെ കല്യാണം കഴിക്കുന്നതിനെ തെറ്റാണെന്ന്. പക്ഷേ എല്ലാ തെറ്റും ചെയ്തത് ഞാനായതുകൊണ്ട്, അവനെ സ്നേഹിച്ചത് ഞാനായതുകൊണ്ട് അവനുള്ള ശിക്ഷയും ഞാൻ തന്നെ വിധിക്കും. ഓ, ഈ നോട്ടീസിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോവുക. അതുപോലുള്ള വാക്കുകളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും. ഞാൻ കണ്ടവൻ്റെ കൂടെ പോകുന്നവളും തെരുവ് തെണ്ടി നടക്കുന്നവളും എന്നൊക്കെ വേശ്യെന്ന് വരെയും എന്നെ ഇതിൽ വിളിച്ചിട്ടുണ്ട്. ഹാ, എന്നിട്ടാണോ ആൻറ്റി ആൻറ്റി ഇതൊക്കെ വായിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത്? ആ വിക്രത്തെ പച്ചയ്ക്ക് ചുട്ടെരിക്കുക ആൻറ്റി. എരിക്കും മോളെ, അവനെ ഞാൻ എരിക്കും. അവൻ്റെ അഹങ്കാരത്തിന് അവൻ ഇനി ഉറക്കം ഉണ്ടാവില്ല. നാളെ തന്നെ അവനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. നാളെ അവനെ ഞാൻ തല്ലിച്ചതയ്ക്കും, മോള് കണ്ടോ? പക്ഷേ ആൻറ്റി അവനെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. അവൻ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് ഡൈവോഴ്സ് മേടിച്ച് വേറെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞ് നടക്കുമല്ലേ? അങ്ങനെയുള്ളപ്പോൾ അവനെ ആൻറ്റി തല്ലിച്ചതച്ചിട്ട് കാര്യമുണ്ടോ? കൊല്ലണോ ആൻറ്റി? കൊല്ലണം. ഇല്ല മോളെ, അവനെ കൊല്ലില്ല ഞാൻ, കൊല്ലാക്കൊല കൊല്ലും. എന്തായാലും അവൻ എന്നെ ഇതാക്കിയില്ലേ, എന്നെ ചതിച്ചില്ലേ, എന്നെ വഞ്ചിച്ചില്ലേ, എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് അവസാനം എൻ്റെ പേര് ഇത്രയും വലിയൊരു വൃത്തികെട്ട പേരാക്കി ചിത്രീകരിച്ചിട്ട് അവനങ്ങനെ സുഖമായിട്ട് വേറെ പെണ്ണും കെട്ടി ജീവിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട, സമ്മതിക്കില്ല ഞാനതിന് എന്നും പറഞ്ഞ സോണി ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. എന്നിട്ട് അങ്ങോട്ട് പോയി. ഇതേ സമയം പാറു ബൈജു, പാവ സോണി, സോണിക്ക് നല്ല സങ്കടമായിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ആ പ്രകാശൻ പറയുന്നത് എന്തിനു വേണ്ടിയാ? അവനും അവൻ്റെ മോനും രണ്ടുപേരും ഈ ലോകത്ത് തന്നെ ഉണ്ടാവാൻ പാടില്ല. സോണിയെ മാത്രമാണോ കല്യാണിയമ്മ ഇതുപോലെ വേദനിപ്പിക്കുക? ആ ദുഷ്ടകാലമാണ്. സ്വന്തം മോനെ മാത്രം സ്നേഹിക്കുന്ന ഒരു തന്ത, 3 മക്കളുണ്ടായിട്ട് എന്താ കാര്യം? അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനോടല്ലേ, ആ ചതിയനോട്. പക്ഷേ അയാൾ അനുഭവിക്കും, ആ മോനെ വെച്ച് തന്നെ അയാൾ അനുഭവിക്കും. പൊട്ടിക്കരയോ അയാൾ? അയാളുടെ മോനൊരു പരാജയം മാത്രമാണെന്ന് എന്തായാലും അയാൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. എൻ്റെ സോണി ആൻറ്റിയെ വേദനിപ്പിച്ച അവൻ്റെ ആസനത്തിൽ പടക്കം പൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യാത്തത് സോണി ആൻറ്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. ഈ കാര്യത്തിൽ ആരും ഇടപെടരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. പക്ഷേ സോണി ചെയ്യാൻ പോകുന്ന കാര്യം മോളെ, നാളെ അത് കണ്ട് അവൻ്റെ മുത്തശ്ശനും അച്ഛനും ഒക്കെ കരയുമെന്ന് സോണി മോൾ ഇപ്പോൾ പറഞ്ഞിട്ട് പോയല്ലോ. അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്തായാലും സോണി അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതിലെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സോണി വക്കീൽ നോട്ടീസിൽ ഒപ്പിട്ട് കൊടുക്കാത്തത്. അത്ര പെട്ടെന്ന് അങ്ങനെ ഒപ്പിട്ട് കൊടുത്താലേ അതെങ്ങനെ ശരിയാവും? അവനെ ഇത്തിരി വെള്ളം കുടിപ്പിക്കണ്ടേ, വട്ടം കറക്കണ്ടേ, കോടതി കയറ്റി ഇറക്കണ്ടേ? അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും സോണി അത് ചെയ്യും. കാരണം വിക്രത്തിൻ്റെ അഹങ്കാരവും പ്രകാശൻ്റെ അഹങ്കാരവും എല്ലാം ശമിപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബൈജും ബാറും സംസാരിക്കുക. പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ വക്കീലിനടുത്തിരിക്കുക. എന്തായാലും ഇതോടുകൂടെ ഡൈവോഴ്സ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. അതെന്താ സാറേ, അതുപോലെയല്ലേ ഞാൻ വക്കീൽ നോട്ടീസിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? വിക്രത്തിൻ്റെ മുൻഭാര്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു പെണ്ണ്, എന്താ പറയുക, ഒരു ഞാൻ പറയാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടവൻ്റെ കൂടെ പോകുന്നത്, നാട് നീളെ നടക്കുന്നതും ചുറ്റിയടിച്ച് കറങ്ങുന്നതും അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ സാറേ,
സാറ് ഇതങ്ങനെ ഇത് കിറു കൃത്യമായിട്ട് എഴുതി. സാറ് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അവൾ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു പെൺകുട്ടിയാ. ആ പക്ഷെ ഞാൻ വെറുതെ എഴുതി പിടിപ്പിച്ചതാ, ഡൈവോഴ്സ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. എന്തായാലും അത് നന്നായി, താൻ പറഞ്ഞത് ഇപ്പോഴാണല്ലോ എന്നോട്. പിന്നെ ഡൈവോഴ്സ് കേസാ, അറിയാലോ ഡൈവോഴ്സിനൊക്കെ ഒപ്പിട്ട് തരാൻ പെൺകുട്ടികൾ ഇത്തിരി വാശി കാണിക്കും. അതുകൊണ്ട് കോടതിയിൽ ഒരുപാട് വെള്ളം കുടിക്കേണ്ടി വരും. വെള്ളം മേടിക്കാനെങ്കിലും എനിക്ക് കാശ് വേണേ, ഇതിന് നല്ല ഫീസാകും പ്രകാശ എന്ന് വക്കീൽ പറയുക. അത് കേട്ടതും ഹാ, സാറിനുള്ള ഫീസ് ഞാൻ തന്നല്ലോ. ആ എന്ത് ഫീസ്? നക്കാപ്പിച്ച കാശോ? അതേ, അതൊന്നും പോരാ, ഇത്തിരി കൂടും. സാറേ, ഈ ഈ ഡൈവോഴ്സ് നടന്നു കഴിഞ്ഞാൽ എൻ്റെ മോൻ കെട്ടാൻ പോകുന്ന ആരെയാണെന്നറിയാമോ? ഒരു ഡോക്ടറിയാ തൻ്റെ മോനോ? അതേ സാറേ, എൻ്റെ മോനെ സാറ് കണ്ടിട്ടില്ലല്ലോ ഈ അമ്പലങ്ങളിലൊക്കെ. ഉത്സവത്തിന് തലയെടുപ്പോടുകൂടെ വന്ന് നിൽക്കില്ലേ, അതിനേക്കാളും തലയെടുപ്പ് സാറേ. അതുകൊണ്ടാണ് ഞാൻ അവന് വിക്രമാദിത്യൻ എന്ന് പേരിട്ടത്. ഹോ, അപാരം എന്നും നമ്മുടെ വക്കീൽ. അത് കേട്ടതും വക്കീൽ ഇങ്ങനെ നോക്കുക, ഓരോരോ അച്ഛന്മാർക്ക് മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ എന്നും പറഞ്ഞ് ആലോചിക്കുക. അല്ല, വക്കീൽ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാനേ തൻ്റെ മോൻ്റെ തലയെടുപ്പൊന്ന് ആലോചിക്കുകയായിരുന്നു. അല്ല, അവൻ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഡിഗ്രിയാ സാറേ, ഡിഗ്രി എന്നും പ്രകാശൻ. ഡിഗ്രിയോ? അതിൽ ജയിച്ചോ? ജയിച്ചോ എന്ന് വെച്ചാൽ ജയിച്ചു സാറേ, ജയിച്ചോ? ഒരെണ്ണത്തിൽ പോയി സാറേ. ആ അപ്പം പിന്നെ ഡിഗ്രി ആവില്ലല്ലോടോ, തോറ്റില്ലേ? ആ ഇല്ല സാറേ, 5 പേപ്പർ കിട്ടിയില്ലേ, അതിലവൻ ജയിച്ചു സാറേ. ആ എന്തൊക്കെയായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ വക്കീൽ നോട്ടീസൊക്കെ അയച്ച് ഒരു എന്താ പറയുക, ഡൈവോഴ്സൊക്കെ വിജയിക്കണമെങ്കിൽ കാശ് തന്നെ വേണോടോ? താൻ ഒരു കാര്യം ചെയ്, ഇപ്പപ്പോ എന്നിട്ട് കാശുമായിട്ട് വാ, അതിനുശേഷം വാദിക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. തൻ്റെ മോന് വക്കീൽ നോട്ടീസിൽ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കിട്ടണമെങ്കിൽ കാശ് തന്നെ വേണോടോ പ്രകാശ? പോടോ എന്നും പറഞ്ഞ് വക്കീൽ വളരെ നൈസായിട്ട് പ്രകാശനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.